അതിർത്തിയിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിംഗിലൂടെ നടത്തിയ സർവകക്ഷി യോഗത്തിന് ശേഷം അദ്ദേഹം രാജ്യത്തോട് പറഞ്ഞു ചൈന നമ്മുടെ ഒരു ഇഞ്ച് ഭൂമി പോലും കൈയേറിയിട്ടില്ല എന്നാണ്. വീരമൃത്യു വരിക്കുന്നതിനു മുൻപ് തന്നെ നമ്മുടെ സൈനികർ ചൈനയ്ക്ക് നല്ല തിരിച്ചടി നൽകിയിട്ടുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. ഏത് ഭീഷണിയെയും നേരിടാൻ സജ്ജമാണ് ഇന്ത്യ എന്നും സൈനികർക്ക് അതിനുള്ള എല്ലാ അധികാരവും നൽകിയിട്ടുണ്ട് എന്നും പ്രധാനമന്ത്രി പറയുമ്പോൾ നമ്മുടെ ആത്മവീര്യം നൂറിരട്ടി വർദ്ധിക്കേണ്ടതാണ്. പക്ഷേ ഇവിടെ പ്രധാനമന്ത്രി പറഞ്ഞ വാക്കുകൾ കേട്ട് കഴിയുമ്പോൾ ചില സംശയങ്ങളാണ് നമുക്ക് പിന്നെയും ഉണ്ടാകുന്നത്. ചൈന സംഘർഷവുമായി ബന്ധപ്പെട്ട് അതിർത്തിയിൽ നമ്മുടെ സൈനികരുടെ വീരമൃത്യുവിലേക്ക് നയിച്ച സംഘർഷം ഉണ്ടാകുന്നതുവരെയുള്ള 40-42 ദിവസത്തെ കാലയളവിൽ നമ്മുടെ പ്രധാനമന്ത്രി പുലർത്തിയിരുന്ന ദുരൂഹമായ മൗനം അതിന്റെ തുടർച്ചയായി തന്നെയാണ് ഇപ്പോഴത്തെ വാചകങ്ങൾ കേട്ട് കഴിയുമ്പോഴും നമുക്ക് ചില സംശയങ്ങൾ ബാക്കിയാകുന്നത്. ചൈന നമ്മുടെ ഒരു ഇഞ്ച് ഭൂമി പോലും കൈയേറിയിട്ടില്ല എന്ന് പ്രധാനമന്ത്രി അവകാശപ്പെടുമ്പോൾ ന്യായമായി ഉയരുന്ന സംശയമുണ്ട്. ചൈന തങ്ങളുടേത് എന്ന് പ്രധാനമന്ത്രി ഈ പ്രസ്താവന നടത്തുന്നതിന് തൊട്ട് മുമ്പ് അവരുടെ വിദേശകാര്യ വകുപ്പിൻ്റെ പ്രസ്താവനയായി പുറത്തിറക്കിയതിലൂടെ അവകാശപ്പെട്ട ഗാൽവാൻ താഴ്വര, ആ ഗാൽവാൻ താഴ്വര ഇന്ത്യയുടേതാണോ ചൈനയുടേതാണോ എന്ന് നമ്മുടെ പ്രധാനമന്ത്രി പറയേണ്ടതുണ്ട്. ഗാൽവാൻ താഴ്വര ചൈനയുടേതെന്ന് സമ്മതിച്ചു കൊടുക്കുന്ന തരത്തിലാണ് അവർ ഇന്ത്യയുടെ ഒരു ഇഞ്ച് ഭൂമി പോലും കൈയേറിയിട്ടില്ല എന്ന പ്രസ്താവനയിലൂടെ പ്രധാനമന്ത്രി ലക്ഷ്യം വയ്ക്കുന്നത് എന്ന സംശയം ന്യായമായും ഉയരുന്നു. അതായത് ചൈന പറയുന്ന ഭാഷ നമ്മുടെ പ്രധാനമന്ത്രിയും പറയുന്നു. രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ കേന്ദ്ര സർക്കാരിനോട് ചോദിക്കുന്ന ആ പ്രധാനപ്പെട്ട ചോദ്യവും അത് തന്നെയാണ്. ചൈന ഇന്ത്യൻ ഭൂമിയിലേക്ക് കടന്നു കയറിയില്ലെങ്കിൽ നമ്മുടെ സൈനികർ വീരമൃത്യു വരിച്ചത് ചൈനീസ് ഭൂമിയിൽ വച്ചാണോ? അങ്ങനെയെങ്കിൽ പിന്നെയും ചൈന പറയുന്നത് ശരിയാവുകയല്ലേ? നമ്മൾ ചൈനീസ് ഭൂമിയിലേക്ക് കടന്നു കയറി നമ്മുടെ സൈനികരുടെ വീരമൃത്യുവിന് കാരണമായ സംഘർഷമുണ്ടായി എന്ന്. അപ്പോൾ വലിയ സംശയത്തിലേക്കാണ് രാജ്യത്തെ പ്രധാനമന്ത്രി തള്ളിവിട്ടിരിക്കുന്നത്. ചൈനീസ് വിദേശകാര്യ വകുപ്പ് ഇതുവരെ സൈന്യം മാത്രമായിരുന്നു പറഞ്ഞത് ഗാൽവാൻ താഴ്വര തങ്ങളുടേതാണ് എന്ന്, ചൈനയുടെ. പക്ഷേ ഇപ്പോൾ ചൈനയുടെ വിദേശകാര്യ വകുപ്പ് തന്നെ ഔദ്യോഗിക പ്രസ്താവനയിൽ പറയുന്നു ഗാൽവാൻ താഴ്വര തങ്ങളുടേതാണ് എന്ന്. അതേവേളയിൽ തന്നെ നമ്മുടെ പ്രധാനമന്ത്രി പറയുന്നു ചൈന നമ്മുടെ ഒരു ഇഞ്ച് ഭൂമി പോലും കൈയേറിയിട്ടില്ല എന്ന്. ലഡാക്കിലെ BJP MP കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു ചൈന കിലോമീറ്ററുകളോളം ഇന്ത്യൻ ഭൂപ്രദേശത്തേക്ക് കടന്നു കയറിയിട്ടുണ്ട്, അവരെ തിരിച്ചുപിടിക്കാൻ സമയമായി എന്ന്. പകോങ് നദിയുമായി ബന്ധപ്പെട്ട മേഖലയിലും ഇതുപോലെ ചൈന 8 കിലോമീറ്ററോളം കടന്നു കയറിയെന്ന് ഉപഗ്രഹ ചിത്രങ്ങൾ സഹിതം അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 40 ദിവസമായി അതിർത്തിയിൽ സംഘർഷ സാധ്യത നിലനിന്നത് തന്നെ ചൈന ഇന്ത്യൻ അധീനതയിലുള്ള പല മേഖലകളിലും അവരുടെ പട്രോളിംഗ് ശക്തമാക്കി എന്നുള്ള കാരണം കൊണ്ടാണ്. ആ കാരണങ്ങളെയെല്ലാം നിഷേധിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി നമ്മെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയാകണം പറഞ്ഞത് ചൈന ഒരു ഇഞ്ച് ഭൂമി പോലും കൈയേറിയിട്ടില്ല എന്ന്. അത് നമ്മുടെ പ്രധാനമന്ത്രി തന്നെ പറയുമ്പോൾ, ഇപ്പോൾ സാധാരണ ഒരു BJP രാഷ്ട്രീയ നേതാവ്, ഒരു BJP നേതാവ് പറയുകയാണെങ്കിൽ നമുക്കത് പോട്ടെ എന്ന് വയ്ക്കാം, ചൈന നമ്മുടെ ഒരു ഭൂമിയും കൈയേറിയിട്ടില്ല എന്ന്. പക്ഷെ പ്രധാനമന്ത്രി തന്നെ ഔദ്യോഗികമായി അതങ്ങനെ പറയുമ്പോൾ നമ്മുടെ 20 സൈനികരുടെ ജീവത്യാഗത്തിൻ്റെ ആ ഓർമ്മകൾ ഇപ്പോഴും നമ്മെ വിട്ടുമാറാതെ നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായി അദ്ദേഹം പറയുന്നത് കേൾക്കുമ്പോൾ അപ്പോൾ ആരാണ് അതിർത്തിയിൽ കുറ്റക്കാരായി മാറിയത് എന്നുള്ള ചോദ്യം ഉയരുന്നില്ലേ? നമ്മുടെ സൈനികർ ഒരു കാരണവുമില്ലാതെ ഒരു പ്രകോപനവുമില്ലാതെ ചൈനീസ് മേഖലയിലേക്ക് കടന്നു കയറിയെന്നാണോ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് കരുതേണ്ടത്? നമ്മൾ ചൈനീസ് അതിർത്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, അവിടെ നോ മാൻസ് ലാൻഡ് എന്ന് പറയുന്ന ഒരിടമില്ല. അവിടെ ആ സാങ്കല്പിക രേഖയ്ക്ക് അപ്പുറത്ത് ചൈന, ഇപ്പുറത്ത് ഇന്ത്യ, രണ്ടുപേർക്കും തുല്യാവകാശമുള്ള നോ മാൻസ് ലാൻഡ് എന്ന് പറയുന്ന ഒരു പ്രദേശമില്ല. അങ്ങനെയാണെങ്കിൽ നമുക്കത് കരുതാം ഇന്ത്യയും ചൈനയും, ആ ഇന്ത്യയുടെയും ചൈനയുടെയും സൈനികർ ആ നോ മാൻസ് ലാൻഡിൽ വെച്ചാണ് ഏറ്റുമുട്ടൽ നടത്തിയത് എന്ന്. ഇതങ്ങനെ ഒന്നില്ല. അപ്പോൾ പിന്നെ ഏറ്റുമുട്ടൽ നടന്നത് എവിടെ എന്നുള്ള സ്വാഭാവികമായ ചോദ്യമില്ലേ? ഇനി നമ്മൾ ചൈനയെ തുരത്താനായി അങ്ങോട്ടേക്ക് കടന്നു കയറി എന്നു തന്നെ കരുതുക. അങ്ങനെയെങ്കിൽ ആയുധങ്ങളില്ലാതെ നമ്മുടെ സൈനികരെ അവിടേക്ക് പറഞ്ഞയച്ചതിൻ്റെ ഉത്തരവാദിത്തം ആർക്കാണ്?
നിരായുധരായിരുന്നു നമ്മുടെ സൈനികർ എന്ന് വ്യക്തമാക്കുന്നുണ്ട്. പരിക്കേറ്റ ആശുപത്രിയിൽ കഴിയുന്ന സൈനികരും അത് പറയുന്നുണ്ട്. അവർ 2500 3000 പേരുണ്ടായിരുന്നു, ഞങ്ങൾ 300 400 പേരേ ഉണ്ടായിരുന്നുള്ളൂ എന്ന്. ആ നിലയിലേക്ക് നമ്മുടെ സൈനികരെ ഒരു ഉത്തരവാദിത്വവുമില്ലാതെ അവിടേക്ക് പറഞ്ഞു വിടാൻ ആരാണ് തയ്യാറായത്? ചൈനയെ തുരത്തി ഓടിക്കാനാണെങ്കിൽ അവരുടെ ആൾബലത്തിന് തുല്യമായ സൈനിക ശേഷിയുമായിട്ടെങ്കിലും നമ്മൾ ചെല്ലേണ്ടതായിരുന്നില്ലേ? നമ്മുടെ സൈനികരുടെ മേൽ കൈവയ്ക്കുമ്പോൾ തിരികെ വെടിയുതിർക്കാൻ എന്തു ധാരണകളുണ്ടെങ്കിലും നമ്മുടെ ഒരു സൈനികൻ്റെ ജീവത്യാഗം, നമ്മുടെ ഒരു സൈനികൻ്റെ മേൽ കൈവച്ചിട്ട് ചൈനയ്ക്ക് ആഹ്ലാദിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കാൻ പാടില്ല തന്നെ. അതൊക്കെ വീഴ്ചകളായി നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോഴാണ് നമ്മുടെ പ്രധാനമന്ത്രി നമ്മോട് പറഞ്ഞത്, ചൈന ഒരു ഇഞ്ച് ഭൂമി പോലും കൈയേറിയിട്ടില്ല എന്ന്. ആ വാക്കുകൾ കേട്ട് ആവേശഭരിതരാകാൻ കഴിയുന്നില്ല മോദിജി. കാരണം ഗാൽവാൻ താഴ്വര നമ്മളുടേതാണ് എന്ന് നമ്മൾ കരുതിയിരിക്കുന്ന അവസരത്തിൽ അങ്ങ് ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ ഭൂമി ചൈനയ്ക്ക് അടിയറ വച്ചോ എന്നുള്ള സംശയം സ്വാഭാവികമായി ഉയരുന്നുണ്ട്.